സംസ്ഥാന സർക്കാരിന് പറയാനുള്ളത് നമ്മൾ കേട്ടു. കേന്ദ്രത്തിനൊപ്പം നികുതി കുറച്ചിട്ടുണ്ട് അയൽ സംസ്ഥാനമായ കർണാടകവും. അവിടെ 7 രൂപ ഇന്ധനവില കുറയ്ക്കുമ്പോൾ സംസ്ഥാന സർക്കാരിനുണ്ടാകുന്ന വരുമാന നഷ്ടം എങ്ങനെയാണ്, നഷ്ടം പരിഹരിക്കാൻ അവരുടെ വഴി എന്താണ്, ഒപ്പം തമിഴ്നാടും ആന്ധ്രാപ്രദേശും തെലങ്കാനയും നടത്തുന്ന ആലോചനകൾ എന്താണ്? മനുശങ്കറിന്റെ റിപ്പോർട്ടിലേക്ക്. 2100 കോടിയുടെ നഷ്ടം സഹിച്ചാണ് കർണാടക നികുതി കുറച്ചത്. പെട്രോളിനും ഡീസലിനും 7 രൂപ വീതം കുറച്ചു. കേന്ദ്ര തീരുമാനം സ്വാഗതം ചെയ്ത് ജനങ്ങൾക്ക് ദീപാവലി സമ്മാനം എന്ന് വിശേഷിപ്പിച്ചായിരുന്നു കർണാടകയുടെ പ്രഖ്യാപനം. തമിഴ്നാട് കുറച്ചത് 3 രൂപ, 1160 കോടിയുടെ നഷ്ടം സഹിച്ച്. തെലങ്കാനയും ആന്ധ്രയും കേന്ദ്ര ഇളവിന് ആനുപാതികമായി നികുതി കുറയ്ക്കുമെന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. ഡബിൾ സെഞ്ചുറിയിലേക്ക് കുതിച്ച് ജനത്തെ ദുരിതത്തിലാക്കിയ പെട്രോൾ അയൽ സംസ്ഥാനമായ കർണാടകത്തിൽ ഇനി 95 രൂപയ്ക്ക് ലഭിക്കും. ഡീസൽ 81 രൂപയ്ക്കും. 20,000 കോടി രൂപയുടെ വരുമാനമാണ് സർക്കാർ ലക്ഷ്യമിട്ടിരുന്നതെങ്കിലും നിലവിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായത് ജനത്തിന് വലിയ ആശ്വാസമായി. ഇക്കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം 10,000 കോടി രൂപയോളമായിരുന്നു ഇന്ധന നികുതിയിൽ നിന്ന് കർണാടക സർക്കാരിന്റെ വരുമാനം. 1 ലിറ്റർ പെട്രോളിന് 28 രൂപയും ഡീസലിന് 23 രൂപയുമായിരുന്നു സംസ്ഥാന നികുതി. കേരളത്തിലേതുപോലെ മദ്യം കഴിഞ്ഞാൽ ഏറ്റവും പ്രധാന വരുമാന മാർഗം. ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി നേരിട്ടതിന് പിന്നാലെയാണ് പുതിയ പ്രഖ്യാപനം. ഇന്ധനവില പ്രധാന പ്രചാരണ വിഷയമായിരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയുടെ സ്വന്തം ജില്ലയായ ഹാവേരിയിൽ വരെ BJP കാലിടറിയിരുന്നു. തമിഴ്നാട്ടിലും സ്ഥിതി മറിച്ചല്ല. ഇന്ധന നികുതിയേക്കാൾ സംസ്ഥാനത്തിന്റെ പ്രധാന ആശ്രയം മദ്യവിൽപ്പനയിലെ വരുമാനം തന്നെ. എക്സൈസ് നികുതി കൂടി കണക്കാക്കി 1400 കോടിയുടെ നഷ്ടമാണ് ഈ സാമ്പത്തിക വർഷം തമിഴ്നാട്ടിലുണ്ടാവുക. കേരളത്തിന് കുലുക്കമില്ലെങ്കിലും ജനക്ഷേമം മുൻനിർത്തി ഇന്ധന നികുതി കുറക്കിയല്ലാതെ മറ്റു വഴികളില്ലെന്ന വിലയിരുത്തലാണ് അയൽ സംസ്ഥാനങ്ങൾ. സുരേഷ് നായർക്കൊപ്പം മനുശങ്കർ, ഏഷ്യാനെറ്റ് ന്യൂസ്.